ഹാഷ്മി, എനിക്കതിലൊരു വേദനയില്ല. പക്ഷേ എൻ്റെ നാട്ടിലെ ജനങ്ങളുടെ വാസ്തവമായ ഒരു പ്രശ്നത്തിൽ നിന്ന് ആളുകളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ വഴിതിരിച്ചു വിടുവാൻ ഇത് ഉപകാരപ്പെടുന്നുണ്ടല്ലോ എന്ന് എനിക്ക് ഖേദമുണ്ട്. ഇപ്പോൾ ഇതൊരു ജനകീയ പ്രശ്നമാണ്. ഈ സിൽവർ ലൈൻ വന്നാൽ അതിൻ്റെ സാമൂഹ്യമായ പ്രത്യാഘാതം എന്താണ്, സാമ്പത്തികമായ പ്രത്യാഘാതം എന്താണ്, പാരിസ്ഥിതിക പ്രത്യാഘാതം എന്താണ് എന്ന് ചർച്ച ചെയ്യേണ്ട സ്ഥാനത്ത് റഫീഖ് അഹമ്മദോ സി ആർ നീലകണ്ഠനോ എം എൻ കാരശ്ശേരിയോ കള്ളന്മാരോ കപടന്മാരോ ആണ് എന്ന് തെളിയിച്ച പ്രശ്നം കഴിഞ്ഞോ? ഞങ്ങൾക്കൊക്കെ ഇതിൽ എന്ത് പ്രസക്തിയാണുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഞങ്ങളൊക്കെ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചതാണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മതി. വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതിനെ പറ്റി എനിക്കൊരു പരാതിയില്ല. എനിക്കത് നല്ല ശീലമുള്ള ആളാണ്, എനിക്കതൊക്കെ തമാശയാണ്. ഞാൻ ഇപ്പം തന്നെ ഹാഷ്മിയോട് മുൻകൂട്ടി പറയാം, അത്തരം കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. എന്താ കാരണം വെച്ചാൽ, ഞാൻ ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും ആയിട്ട് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഇത്രയും മറുപടി പറഞ്ഞു. ഇനി മറുപടി പറയണോ വേണ്ടോ തീരുമാനിക്കാം. പക്ഷേ ഈ സമയം അതിന് കളയരുത്. എന്താ കാരണം വെച്ചാൽ, ഇതൊരു ജീവൻ മരണ പ്രശ്നമാണ്. എന്താ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. 2001 എ കെ ആൻ്റണി മുഖ്യമന്ത്രി ആവുമ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുനീർ ഒരു നിർദ്ദേശം കൊണ്ടിരുന്നു 20 കൊല്ലം മുമ്പാണ്, എക്സ്പ്രസ് ഹൈവേ. അതിനെ എതിർത്തത് സി പി എം ആണ്, പ്രധാനമായിട്ടും ഇടതുപക്ഷം പ്രതിപക്ഷം എതിർത്തു. എന്തായിരുന്നു എതിർപ്പ് എന്ന് ഞാനൊരു ചുരുക്കിയിട്ട് പറയാം. അന്ന് വി എസ് പ്രതിപക്ഷത്തിരിക്കുന്ന നേതാവ്, ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും സമന്വയ നേതാവ് ഉന്നയിച്ച വാദം ഇതാണ്: 13,685 ഏക്കർ ഭൂമി ഇതിനു വേണ്ടി വേണം. എന്താണ്? കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് റോഡ് മാർഗം പോയാൽ 5 മണിക്കൂർ കൊണ്ട് എത്തുന്ന ഒരു എക്സ്പ്രസ് ഹൈവേയുടെ നിർദ്ദേശമായിട്ടാണ് മുനീർ വന്നത്. ആ 13,685 ഏക്കറിൽ 4,726 ഏക്കർ പരിസ്ഥിതിലോല പ്രദേശമാണ്, 7,390 ഏക്കർ ഭൂമി കൃഷിഭൂമിയാണ്, പിന്നെ 1,569 ഏക്കർ ഭൂമി നിബിഡമായ ജനപ്രദേശമാണ്. അന്ന് വി എസ് ഉന്നയിച്ചത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും ഇവിടുത്തെ സാമൂഹ്യ സംഘടനകളോടും പരിസ്ഥിതിവാദികളോടും സംസാരിച്ചതിന് ശേഷം, അവരുടെ അറിവും അനുവാദം നേടിയതിന് ശേഷം മാത്രമേ ഈ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നാണ്. അന്ന് ആ പ്രൊജക്റ്റ് ഉപേക്ഷിച്ചു. 20 കൊല്ലം കഴിഞ്ഞിട്ട് പുതിയൊരു പ്രൊജക്റ്റ് വരുന്നു. അപ്പം നമ്മൾ ചോദിക്കുന്നു, ആര്? എന്നെപ്പോലെ അനവധി ആളുകൾ അന്ന് വി എസ് പറഞ്ഞതിനെ, സി പി എമ്മിൻ്റെ നിലപാടിനെ അനുകൂലിച്ച ആളുകളിൽ ഒരാൾ ഞാനുമാണ്. എൻ്റെ ആനുകൂല്യമൊന്നും ഒരു വിഷയമല്ല, അത് പ്രസക്തമല്ല എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കെൻ്റെ ഓർമ്മയുണ്ടല്ലോ, 20 കൊല്ലം മുമ്പ് അത്തരം ഒന്നിനെ, എക്സ്പ്രസ് ഹൈവേ മുനീറിൻ്റെ നിലപാടിനെ, ആൻ്റണി ഗോപിൻ്റെ നിലപാടിനെ എതിർത്ത ആളാണ് ഞാൻ. ആ പരിപാടി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇപ്പോൾ എത്ര പേരെ കുടിയൊഴിക്കും? ഒരു കൃത്യം കണക്കില്ല, ഒരു ഊഹം വെച്ചാൽ എല്ലാവരും വർത്തമാനം പറയുന്നത്. അപ്പോൾ കുടിയൊഴിപ്പിക്കപ്പെട്ടാൽ ഉള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. 2008 എറണാകുളം ജില്ലയിലെ വെള്ളാർപാടം പദ്ധതിയിൽ വി എസ് മുഖ്യമന്ത്രിയാകുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്, മൂലംപള്ളിക്കാർ 316 കുടുംബങ്ങൾ കുടിയിറക്കപ്പെട്ടു. അതിൽ ഈ ഏറ്റവും അടുത്ത് ജനുവരിയിലെ റിപ്പോർട്ട് വരെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 52 കുടുംബങ്ങൾക്ക് പുനരധിവാസം ഉണ്ടായിട്ടുള്ളൂ. കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ശരി, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് ശ്രീ എം എൻ കാരശ്ശേരി. ഇപ്പോൾ അങ്ങ് ഈ വിഷയത്തിൽ ആത്മാർത്ഥമായ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്, അങ്ങേ ആളുകൾ കേൾക്കുന്നുണ്ട്, അങ്ങാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അങ്ങ് ഏറ്റവും ഒടുവിൽ പറയുന്ന ഒരു പ്രതികരണത്തിൽ ഈ ജലബാധയെക്കുറിച്ച് പറയുന്നുണ്ട്, ഇതിന് ബദലായി ജലബാധ അതിന് ബദലല്ല എന്നുള്ളത് നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? മാത്രമല്ല ജലബാധയ്ക്കെതിരെ ഈ പറയുന്നതിലും വലിയ പ്രതിഷേധ സമരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇല്ലേ ശ്രീ എം എൻ കാരശ്ശേരി? അപ്പോൾ അങ്ങേ കേൾക്കുന്ന ആൾക്കാരുണ്ടെന്നിരിക്കെ, അങ്ങാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ആൾക്കാരുണ്ടെന്നിരിക്കെ, അങ്ങയുടെ പ്രതികരണങ്ങൾ അങ്ങ് കുറച്ചുകൂടി അവധാനതയോടും പക്വതയോടും നടത്തേണ്ടതുണ്ടോ ശ്രീ എം എൻ കാരശ്ശേരി? കൃത്യതയോടും കൂടി, പക്വത എന്ന വാക്ക് പിൻവലിക്കുന്നു, കൃത്യതയോടും കൂടി. ഹാഷ്മി, ജലബാധയെപ്പറ്റി ഒരു എതിരും ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടില്ല. അതിനകത്താകെ വരാവുന്നത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, എണ്ണ വീണ് ജലം മലിനമാവും എന്നുള്ളൊരു പ്രശ്നമാണ്. അതിനപ്പുറത്ത് കുടിയൊഴിക്കലിൻ്റെ പ്രശ്നം
തീർച്ചയായിട്ടും ജലപാതയിലില്ല. ആരെ കുടിയൊഴിച്ചിട്ടാണ് ജലപാത ഉണ്ടാക്കുന്നത്? എണ്ണ വീണ് വെള്ളം ജലപാതമാണ്. പക്ഷേ ഈ ബദലായി അങ്ങ് വെക്കുന്നത് ജലപാതയാണ്. ഈ അർദ്ധ അതിവേഗ പാതയ്ക്ക് ബദലായാണ് അങ്ങ് ജലപാത വെക്കുന്നത്. ജലപാതല്ല, അപ്പൊ ഞാൻ പറയുന്നത് അല്ല, അങ്ങനെ ബദൽ വെക്കുന്നതിൽ അടക്കം കുറച്ചുകൂടി സൂക്ഷ്മത അങ്ങ് പുലർത്തേണ്ടതുണ്ട്. ഹാഷ്മി, ഓ അല്ല അല്ല ഹാഷ്മി, ഞാൻ ബദൽ സംവിധാനത്തെ പറ്റി പറഞ്ഞപ്പോ ജലപാതയെ പറ്റി മാത്രമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വിമാന സർവീസ് ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ വേഗതയിൽ എത്താമല്ലോ എന്നാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് ഞാൻ പറഞ്ഞത്, ഒരു സ്പെഷ്യൽ ട്രെയിൻ, ഒരു സ്പെഷ്യൽ ട്രെയിൻ ഏർപ്പാടാക്കിയാൽ സ്റ്റോപ്പുകൾ നിർത്തി ഒരു പ്രത്യേക ട്രെയിൻ തിരുവനന്തപുരത്ത് കാസർഗോഡ് ഓടിക്കാം. അല്ല ഇത് അല്ല ഞാൻ ഞാൻ അല്ല ഹാഷ്മി, ഹാഷ്മി, ഞാൻ ഇതിൻ്റെ വിദഗ്ധനോ ഇതിൻ്റെ പ്രായോഗികമായി ഇത് കൊണ്ടുവരുന്ന ആളോ ഒന്നുമല്ല. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു, കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യും? പിന്നെ ഈ അതിവേഗ പാത ഉണ്ടാക്കാൻ എത്ര കല്ലും മണ്ണും വേണം? വി എസ് അച്യുതാനന്ദൻ 2001 ഉന്നയിച്ച കാര്യങ്ങളാണ്, CPM ഉന്നയിച്ച കാര്യങ്ങളാണ്, അന്ന് അതിനെ അനുകൂലിച്ച എന്നെപ്പോലുള്ള അനവധി ആളുകളാണ് ഇപ്പോൾ ഇത് ഉന്നയിക്കുന്നത്. ഇത് ഞാൻ മാത്രമല്ല, ഇത് ഉന്നയിച്ച ഒരാൾ ബി രാജീവനാണ്. അദ്ദേഹം ഇടതുപക്ഷത്തെ ഒരു ബുദ്ധിജീവിയല്ലേ. വേറെ ഒരാൾ കെ ജി ശങ്കരപ്പിള്ളയാണ്. അദ്ദേഹം ഇതിനെ 100% എതിർക്കുന്നു. അപ്പോൾ ഇത് എൻ്റെ ഞാൻ ആരാണ്, എനിക്കെന്താ പ്രസക്തി? ഞാൻ ബദൽ സംവിധാനം ആലോചിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോൾ 2-3 ഉദാഹരണം പറഞ്ഞു. അതിനിപ്പോൾ തെറ്റുണ്ടെങ്കിൽ അത് അപ്രായോഗികമാണ്, അത് തള്ളിക്കളയാം. ഞാനിവിടുത്തെ MLA MPO എഞ്ചിനീയറോ ഒന്നുമല്ല. ഞാൻ പരിസ്ഥിതിയെപ്പറ്റിയും മനുഷ്യജീവിതത്തെപ്പറ്റിയും ആദ്യമുള്ള അനേകം മനുഷ്യരിലൊരാൾ മാത്രമാണ്. അപ്പോൾ അന്ന് ഈ 2001 ഇല്ലാത്ത എന്ത് ന്യായീകരണമാണ് ഇതിനിപ്പോഴുള്ളത്?